ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സയൻസ് റീൽസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കുകൾ ഞാൻ ഷെയർ ചെയ്യുമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ആ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണാം. അതിനു മുമ്പ് പറയട്ടെ, ഇനി വരുന്ന ദിവസങ്ങളിലും ഞാൻ ഇതുപോലെ മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കുകൾ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഈ പാക്കൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഈ പാക്കൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാക്ക് എന്താണെന്ന് പെട്ടെന്ന് തന്നെ പോയി കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇതാ ഈ കാണുന്നതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ തലേ ദിവസം രാത്രി 2-3 ടീസ്പൂൺ ഉലുവ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കുക. അതിന് ശേഷം ഇത് ഒരു രാത്രി മുഴുവൻ മാറ്റി വെക്കണം. അപ്പോൾ അങ്ങനെ കഴുകി വൃത്തിയാക്കിയ ഉലുവ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി നമ്മളിത് പിറ്റേ ദിവസം ദാ ഇതുപോലെ എടുത്ത് നമ്മുടെ കൈ വെച്ച് ആ ഉലുവയൊന്ന് നല്ലതുപോലെ പ്രസ് ചെയ്ത് അതിൽ നിന്നുള്ള സത്തെല്ലാം നമ്മൾ കൈ വെച്ച് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കണം, അരച്ചൊന്നും എടുക്കേണ്ട. കൈ വെച്ച് ദാ ഈ വീഡിയോ കാണുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം അതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക്. നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹെയറിൽ കുറച്ച് ഓയിലെടുത്ത് ഒന്ന് തൊട്ട് പുരട്ടി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഡ്രൈ ആയി പോകും. അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. പാക്ക് അപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ ഹെയർ ചെറിയ ചെറിയ സെക്ഷൻസായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലേക്ക് ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്ക് അപ്ലൈ ചെയ്യുക. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന പാക്ക് നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്താൽ മതിയാവും. സ്കാൽപ്പിലാണ് നമ്മൾ പ്രധാനമായിട്ടും പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഹെയർ ഗ്രോത്തിനുള്ള പാക്ക് നമ്മൾ മെയിനായിട്ടും സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഉലുവയും കഞ്ഞിവെള്ളവുമാണ്. ഉലുവയും കഞ്ഞിവെള്ളം നമ്മുടെ മുടി വളർച്ച വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഉലുവ നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനും നമ്മുടെ മുടി നല്ലതുപോലെ വളരാനും സഹായിക്കും. കഞ്ഞിവെള്ളവും നമ്മുടെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന വളരെ വളരെ നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഇത് മഴക്കാലമായതുകൊണ്ട് നമുക്ക് കുറച്ച് റണ്ണിങ് കൺസിസ്റ്റൻസിയിൽ പാക്ക് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഹെയറിന് നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഈ പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ വളരെ എഫക്റ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ വളരെ ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഹാർഷായിട്ട് മസാജ് ചെയ്യരുത്, വളരെ ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പാക്ക് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ, ലവ് യു ഓൾ, സ്റ്റേ സേഫ്.